ഹലോ, ഇപ്പം എന്താ നമ്മൾ കളർ ചെയ്യാനുള്ള പരിപാടിയാണ്. എൻ്റെ മുടിയിലല്ല, ബിച്ചുവിൻ്റെ മുടിയിൽ, ഈ മുടിയിൽ, ഈ മുടിയിൽ കളർ കണ്ടല്ലോ. ഈ ഫോട്ടോ കാണുന്ന പെണ്ണിന് പോലും ഇത് കൊള്ളൂല. ഇതാണ് എൻ്റെ തലയിൽ അടിക്കാൻ പോകുന്നത്. ഇതെങ്ങനെ വരണമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തെല്ലാം ചെയ്തു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതില് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതില് നന്നായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. വാഷ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക ഹെയർ. അതാണ് പറഞ്ഞത്. അപ്പൊ ഇത് നന്നായിട്ട് വായിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണി പാളും. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ മിക്സ് ബ്ലോണ്ടർ പ്ലസ് ഡെവലപ്പർ ആണ് വരുന്നത്. ഫസ്റ്റ് ഇതാണ് മിക്സ് ചെയ്ത് തേക്കേണ്ടത്. അപ്പൊ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം, ആ മുടി മാത്രം എടുത്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് മൊത്തം പോവും. ഇതാണ് കേട്ടോ ബ്ലൗണ്ടർ പൗഡർ ആണ് ഫസ്റ്റ് ഇടുന്നത്. മേ പൊട്ടിക്കാൻ വയ്യ, പൊട്ടി പൊട്ടിച്ചാ പൊച്ചുവേ. കണ്ണിൽ നിന്ന് വിടാം, വീഴാൻ പാടില്ല. എവിടെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്? എനിക്കിങ്ങനെ മേളുവശം, മേളുവശം മാത്രം. ഇങ്ങോട്ടൊന്നും വേണ്ട, സൈഡിലൊന്നും വേണ്ട, ഈ മേലെ മാത്രം. മുകള് മാത്രം? ആ മുകള് മാത്രം. ഫുള്ള്? ഫുള്ള്. ഫുള്ള് അങ്ങനെയല്ല, ഇടവിട്ട് ഇടവിട്ടാലും മതി. മൊത്തമല്ല ഇടവിട്ടായാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യണത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പൊ ബിച്ചുവിന്റെ മുടി കാണിച്ചു തരാം. ഇതാണ് ബിച്ചുവിന്റെ മുടി. ഇത് മതി, ഇത് മതി. ഇനി ചോപ്പടിച്ച് വൃത്തിയിടാമോ? സത്യം പറഞ്ഞാൽ ഇത്രയെങ്കിലും ആവുമെന്ന് വിചാരിച്ചല്ല. പക്ഷേ ഇനി ചോപ്പടിച്ചാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഇവിടെ നിർത്തിയാലോ? അങ്ങനെ പറ്റത്തില്ല, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യണം. ഇതിപ്പോ ഒരു പണിഷ്മെന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കേ, നമുക്ക് അടുത്ത് ട്രൈ ചെയ്യാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. കളർ റെഡ് ക്രീമും ഡെവലപ്പറും. ഡെവലപ്പർ ഡെവലപ്പർ ആണോ? ആ ഡെവലപ്പർ. ഓരേ മതി 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 മതി, ഇളങ്ങട്ടെ ഡാൻസ് കൂടി പോവും. അവസാനം വീട്ടിൽ അടിച്ചിറക്കുന്നു. ഓക്കെ, നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് കളർ വേണ്ട, അതുകൊണ്ട് മിക്സ് ചെയ്തോ. മിക്സ് ചെയ്യണേ. ഇത് തന്നെ നല്ല കളറുണ്ട്. വേണ്ട, നമ്മൾ കുറച്ച് കളർ തന്നെ എടുത്തപ്പോഴും ഇത്രയായി. ഓയിൽ പേപ്പർ ഇതെടുത്തിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് മാത്രം ചെയ്യാം, ഫുള്ളായിട്ട് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പം നല്ല കളറായിട്ടുണ്ട്. ബ്രൈറ്റ് ആയി ബ്രൈറ്റ് ആയി ബ്രൈറ്റ് ആയി വരെയാണ്. കൊലയാളിയാകാൻ പോവുകയാണ്. ഓപ്പറേഷൻ പോണം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് കളർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പക്ഷെ വലുതായിട്ട് വേണം എടുക്കാൻ തോന്നുന്നു. എന്തൊക്കെയോ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. മിക്കവാറും തപ്പ വരുമ്പോ പുറത്താക്കും ഈ ടി വി. ഇതൊരു ചലഞ്ച് ആയിരുന്നു സത്യം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാക്സ് ചലഞ്ച് ചെയ്യാൻ. അതിന് എന്നെ ആയിരിക്കും ഇരയാക്കണത്. നീ സൈഡിലൊക്കെ വെച്ചോ. എന്റെ കയ്യിൽ നോക്കി സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ പരീക്ഷണമാണിത്. ഒരു പരീക്ഷണ തലയാണ് എൻ്റെത്. ഇപ്പൊ എൻ്റെ തലയിൽ മൊത്തം 3 കളറുണ്ട്. ഒന്ന് വെള്ള, ഇത് ഗോൾഡൻ കളർ, പിന്നെ ചുവപ്പ്. ഇനി അതാ അടിക്കണടാ. ബ്ലൂ, ബ്ലൂ അല്ല സിയാൻ കളർ. സിയാനാണ്, സിയാനാണ്. വേണമെങ്കിൽ പറയൽ ഇവിടെ ഒക്കെ വന്ന് വെച്ചോ. നല്ല കളറാവും. ഏകദേശം കുറച്ച് സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ റെഡ് കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ, ഫുള്ളായി പോയ ബംഗാളി പോലെ ആവത്തില്ല.
അപ്പൊ ഇതാണ് കേട്ടോ ബിച്ചുവിന്റെ ഫൈനൽ ലുക്ക്. സത്യം ഇഷ്ടപ്പെട്ടത്, ഇത് കുഴപ്പമില്ല, എന്നാലും നേരത്തെ കുറച്ചുകൂടെ എനിക്ക് ഓക്കേ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി കുറച്ച് ഞാൻ ചെയ്തുള്ളൂ, കാരണം ഫുള്ള് റെഡായ ഒരു ബോറാവും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ലൈറ്റായിട്ട് ചെറിയ രീതിക്ക് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഹേ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.